അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഉംദ സബഖ് 132. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫ വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫ വആലിഹി വസ്ഹാബിഹി അഹ്ലി സ്വിദ്ഖി വൽ വഫാ. اللهم كن لنا معينا ومسعفا وبوئنا من الجنة غرفا. اللهم ارزقنا بجاهه اندق قبولا وعزا وشرفا. اما بعد الله سبحانه وتعالى ഇതു ലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ഉസ്താദ്, മഷായിഖ്, മാതാപിതാക്കൾ, കുടുംബം, മുസന്നിഫീങ്ങൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരെയും നാളെ മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുജീവാറിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇൽമിലും അമലിലും ദർസിലും സമയത്തിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്തും റിളയും കബൂലിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, നമ്മൾ ഓതിയ ഫാത്തിഹാനെ അള്ളാഹു മേൽ പറയപ്പെട്ടവരിലേക്ക്, മുസന്നിഫീങ്ങളിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഒരു ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. ഇന്ന് ഓതാനുള്ള ഭാഗം ഫഇൻ അജസ ലി ഖറസിൻ എന്ന ഭാഗമാണ്. ഫൈൻ അജസ, ഇനി അനുസ്കരിക്കുന്നവൻ അശക്തനായാൽ, ഫൈൻ അജസ ഇനി അവന് അശക്തനായാൽ സാധിച്ചില്ല. കാരണം ലി ഖറസിൻ, മൂകനായതിന് വേണ്ടി, ലി ഖറസിൻ ഊമയായതിന് വേണ്ടി. മുണ്ടാൻ വയ്ക്കാത്ത ആളാണ്, ഊമയാണ്, ഊമ. അല്ലെങ്കിൽ വ നഹവിഹി, അതുപോലത്തതിന് വേണ്ടി, നല്ല രോഗമായിക്കൊണ്ട് രണ്ട് പല്ലും, മുകളിലത്തെ ഏരിപ്പല്ലും താഴത്തെ പല്ല് ഏരിപ്പല്ലൊക്കെ പാടങ്ങിട്ട് കെട്ടിയിക്കാണ്. അങ്ങനെയൊക്കെ ഉണ്ടാവും. ആക്സിഡൻ്റോ മറ്റൊക്കെ പറ്റിയാൽ വായ തുറക്കാൻ പറ്റാതെ സംസാരിക്കാൻ കഴിയില്ല. അങ്ങോട്ട് നാവൊക്കെ അങ്ങോട്ട് തുന്നി, നല്ല സ്റ്റിച്ചോ ബുദ്ധിമുട്ടൊക്കെ ആയി സംസാരിക്കാൻ പറ്റണില്ല. അപ്പം എന്താ ചെയ്യുക? പറയാൻ പറ്റണില്ല. എന്താ ചെയ്യുക? വജബ, നിർബന്ധമാകും. തെഹരീക്കു ലിസാനിഹി, അവൻ്റെ നാവിനെ അനക്കുക. തെഹരീക്കർ അനക്കുക, ചലിപ്പിക്കുക. അപ്പോൾ നാവുകൊണ്ട് പറയാൻ ശബ്ദം ഉണ്ടാക്കാൻ പറ്റണില്ലല്ലോ. അപ്പം തെഹരീക്കു ലിസാനിഹി, അവൻ്റെ നാവിനെ ചലിപ്പിക്കൽ നിർബന്ധമാകും. വ ശഫത്തൈഹി, അവൻ്റെ രണ്ട് ചുണ്ടുകളെയും അനക്കൽ നിർബന്ധമാണ്. അനക്കുക, ചലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമുക്ക് കെട്ടിക്കല്ലേ, അല്ലെങ്കിൽ മുണ്ടാൻ വയ്ക്കാത്ത ആളാണല്ലേ, എങ്ങനെ ചെയ്യുക? ത്വാഖത്തഹു, താഖത്തുഹു എന്ന് പറഞ്ഞാൽ അവൻ്റെ കഴിവിൻ്റെ കണക്കനുസരിച്ച്, അവൻ്റെ സാധ്യമാകുന്ന തോതനുസരിച്ച് അവൻ നാവിനെയും ചുണ്ടിനെയും ചലിപ്പിക്കുക. അള്ളാഹു അക്ബർ എന്ന് പറയാൻ ശ്രമിക്കുക. ശബ്ദം പുറത്തേക്ക് വരില്ല, കാരണം മുണ്ടാൻ വയ്ക്കാത്ത ആളല്ലേ, ഊമയല്ലേ. അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ ശ്രമം നടത്തുക. അപ്പം ഇനി അടുത്ത മസാല. ഇപ്പം നമ്മളിപ്പോൾ എന്താ പഠിച്ചത്? ഇപ്പം ഒന്ന് പഠിച്ച മസാല എന്താ? സംസാരിക്കാൻ കഴിവില്ലാത്തൊരു ചങ്ങായി, അല്ലെങ്കിൽ ഉച്ചരിക്കാനേ ഇപ്പം കഴിയണില്ല, സാധിക്കണില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒരു നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറയാൻ പറ്റണില്ല, കാരണം ഉണ്ടാൻ വയ്ക്കാത്ത ആളാണ്. അല്ലെങ്കിൽ നാവ് ഇപ്പം ചലിപ്പിക്കാൻ പറ്റണില്ല, സ്റ്റിച്ചോ എന്തോ രോഗമോ മറ്റോ വന്നിക്കാണ്. അപ്പം നാവും രണ്ട് ചുണ്ടുകളും അനക്കൽ നിർബന്ധമാണ്. അതാണ് ഇപ്പം ഒന്ന് പഠിച്ച ഒന്നാമത്തെ മസല. ഇനി രണ്ടാമത്തെ മസല എന്താണ്? ഇവരിപ്പോൾ മുസ്ലിം ആയിട്ടുള്ളൂ, 12 മണിക്കാണ് മുസ്ലിം ആയത്. അപ്പം തന്നെ ദുഹുർവാൻ കൊടുത്തു, നിസ്കരിക്കാൻ അതിന് ശരിക്കും കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ, പഠിച്ചു വരുന്നുള്ളൂ. അപ്പം നിസ്കരിക്കുമ്പോൾ ഏത് ഭാഷയിലാണ് പറയാം? അവർക്ക് അറിയണ ഭാഷയിൽ പറയാം. അങ്ങനെ അറബി പഠിച്ചു വരുന്നുള്ളൂ, അതാ പറഞ്ഞത്. ഫഇല്ലം യഅരിഫ്, ഇനി അവന് അറിഞ്ഞിട്ടില്ലെങ്കിൽ, ഏയ് അവനക്ക് അറിയില്ല, അൽ അറബിയ്യത്ത, അറബി ഭാഷ അവനക്കറിയില്ല. ഇപ്പം മുസ്ലിമായിട്ടുള്ളൂ. അപ്പം എന്താ ചെയ്യുക? കബ്ബറ, അവൻ തക്ബീർ ചൊല്ലണം, അള്ളാഹു അക്ബർ പറയണം. ബി അയ്യ ലോകത്തിൻ ഷാ, അവനുദ്ദേശിച്ച ഏത് ഭാഷയിലും അവനക്ക് അള്ളാഹു അക്ബർ എന്ന് പറയാം. കടവുള് പെരിയവനാണ് എന്നങ്ങനെ എന്തെങ്കിലുമൊക്കെ തമിഴന്മാർ പറയാം.
മലയാളിയാണെങ്കിൽ എൻ്റെ ദൈവം, അള്ളാഹു പഠിച്ചവൻ വലിയവനാണ്, ഞാൻ ഏറ്റവും വലിയവനാണെന്ന് മലയാളത്തിൽ പറയാം. ഓരോരുത്തർക്ക് മനസ്സിലാവുന്ന ഭാഷകളുണ്ടാവുമല്ലോ. ഓനിപ്പോൾ മുസ്ലിമായിട്ടുള്ളൂ, അറബി ഭാഷ പഠിച്ചിട്ടില്ല, പഠിക്കാൻ ശ്രമിക്കണുള്ളൂ. അപ്പം തന്നെ ബാങ്ക് കൊടുത്തു. അപ്പം ഖബ്ബർ അവൻ തക്ബീർ ചൊല്ലണം, ബി അയ്യ ലോകത്തിൻ ഷാ, അവൻ ഉദ്ദേശിച്ച ഭാഷയിൽ. മനസ്സിലായല്ലോ. വലൈഹി, അവൻ്റെ മേൽ നിർബന്ധമാണ്, അവൻ പഠിക്കൽ നിർബന്ധമാണ്, ഇൻ അംകനഹു, അത് അവന് സാധ്യമാണെങ്കിൽ, ആ പഠിക്കൽ അവനക്ക് കഴിവാകുകയാണെങ്കിൽ അവൻ ഉടനെ പഠിക്കണം, പെട്ടെന്ന് പഠിക്കണം. ഇന്ന് മൊബൈൽ സൗകര്യങ്ങളും യൂട്യൂബ് സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, തൊട്ട വീടുകളിൽ അതറിയുന്ന ആളുകളുണ്ടാവുമല്ലോ. പള്ളിയൊക്കെ ഉസ്താനെ തന്നെ കാണുന്നു വേണ്ട, മൂലയെ തന്നെ കാണുന്നു വേണ്ട, അയലോക്കത്തുള്ള ഏത് മുസ്ലിമിനോട് ചോദിച്ചാലും നിസ്കാരത്തിൻ്റെ കോലൊക്കെ പറഞ്ഞു തരുമല്ലോ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ 10,000-ത്തിലധികം മദ്രസകൾ ഇവിടെ ഉള്ളത് കൊണ്ട് ഒരുവിധം ആളുകളൊക്കെ ഇങ്ങനത്തെ ഫറള് അയിനായ കാര്യങ്ങൾ അറിയുന്നവരാണ്. ഇപ്പം തൊട്ട വീട്ടിലോ ഫോൺ വിളിച്ചിട്ടൊക്കെ ഒന്ന് അറിയാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പം ഇൻ അംകനഹു, അവന് പഠിക്കല് സാധ്യമാണെങ്കിൽ അവൻ്റെ മേൽ പഠിക്കല് നിർബന്ധമാണ്. ഇനി അടുത്ത മസ്അല, ഫഇൻ അഹ്മല, അപ്പോൾ അവൻ അനാസ്ഥ കാണിച്ചാൽ, എന്ത്? ഫഇൻ അഹ്മല, അപ്പോൾ അവൻ ഉപേക്ഷ വരുത്തിയാൽ, ഓന് പഠിച്ചില്ല, ഓന് എങ്ങനെ അള്ളാഹു അക്ബർ പറയാൻ നിസ്കാരത്തിന് മസ്അല ഒന്നും പഠിക്കാൻ ശ്രമിച്ചില്ല. മഅൽ ഖുദറത്തി, കഴിവുള്ളതിനോട് കൂടെ, വളാഖൽ വഖ്തു, എത്തരത്തിൽ സമയം കുടിസാവുകയും ചെയ്തു. ഇനി പഠിച്ച് പോകണമൊക്കെ വിളിച്ചത് മനസ്സിലാക്കുമ്പോത്തിന് അടുത്ത ഭാഗം കൊടുക്കും, ഈ നിസ്കാരം കല ആവും. അതാണ് വളാഖൽ വഖ്തു, സമയം കുടിസാവുകയും ചെയ്താൽ തർജമ, അവൻ പരിഭാഷ ചെയ്യണം. അള്ളാഹു ഏറ്റവും വലിയവനാണെന്ന് അവൻ അറിയണ ഭാഷയിൽ അതിനെ മലയാള തർജമേ. ഓനേത് ജാതി അച്ചത് പറയാം, മലയാളിയാണെങ്കിൽ മലയാളത്തിൽ പറയാം, തമിഴനാണെങ്കിൽ അങ്ങനെ പറയാം, ഇംഗ്ലീഷുകാരനാണെങ്കിൽ അങ്ങനെ പറയാം, മനസ്സിലാവണ പോലത്തെ പറയാം, അവൻ്റെ ഭാഷയിൽ പറയാം. എന്നിട്ടോ അവൻ പഠിച്ചതിന് ശേഷം, മനസ്സിലാക്കിയതിന് ശേഷം, അവൻ മടക്കുകയും വേണം, അസ്വലാത്ത, ഈ നിസ്കാരത്തെ അവൻ വീണ്ടും നിസ്കരിക്കന്നെ. അപ്പം അതാണ് മസ്അല. ഇപ്പം നമ്മൾ പഠിച്ചത്, അവന് കഴിയുമെങ്കിൽ അറബ് പഠിക്കൽ പെട്ടെന്ന് നിർബന്ധമാണ്, എന്നിട്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു നിസ്കരിക്കുക. പക്ഷേ ഇവിടെ പഠിക്കാൻ നോക്കുമ്പോൾ എനിക്ക് സമയമല്ല, സംഭവം അടുത്ത വാങ്ങ് കൊടുക്കാൻ, അടുത്ത നിസ്കാരത്തിന് ടൈമായിരിക്കും, വാങ്ങപ്പോൾ കൊടുക്കും. അപ്പം ഈ നിസ്കാരത്തിൻ്റെ മസ്അല പഠിക്കാൻ നിന്നാൽ ആ നിസ്കാരം കല ആവും. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? ഓന് അതിൻ്റെ പരിഭാഷ തർജ്ജമ പറയുക, അറിയണ പോലെ മലയാളത്തിലോ ഓൻ്റെ ഭാഷ ഏതാച്ചാൽ ആ കോലത്തിൽ പറഞ്ഞുങ്ങാണ്ട് അങ്ങോട്ട് നിസ്കരിക്കന്നെ. എന്നിട്ട് പിന്നത് കുറച്ച് ഞാൻ പഠിക്കുമല്ലോ, അരമണിക്കൂർ കഴിഞ്ഞാൽ ഫോൺ വിളിച്ചിട്ടോ യൂട്യൂബ് കണ്ടിട്ടോ അയൽവാസിനോട് ചോദിച്ചിട്ടോ വയലിൽ കേട്ടിട്ടോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആളോട് ചോദിച്ചിട്ടോ ഒക്കെ അവൻ പഠിക്കും. പഠിച്ചതിന് ശേഷം സ്വലാത്ത, ആ നിസ്കാരത്തെ അവന് മടക്കുകയും വേണം. അതാ പറഞ്ഞത്. ഒരാളെയും പഠിക്കാതെ അത് ബുദ്ധിമുട്ടാക്കി പ്രയാസപ്പെടുത്തുന്നില്ല ഇസ്ലാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതാ അമർത്തും ബി അമ്രിൻ ഫഅതു മിൻഹു മസ്തതഅതു, നിങ്ങൾക്കോട് നിങ്ങളോടൊരു കാര്യം നമ്മൾ കൽപ്പിച്ചാൽ നിങ്ങളൊക്കെ സാധിക്കുന്ന കോലത്തിൽ അതൊക്കെ ചെയ്യും, അല്ലാതെ നിർബന്ധിപ്പിച്ചിട്ട് എട്ടങ്ങാറാക്കി പ്രയാസപ്പെടുത്തുകയൊന്നും ഇല്ല. കൽപ്പിച്ചാൽ നിങ്ങളത് കഴിയുന്ന കോലത്തിൽ അത് കൊണ്ടുവരിക, പ്രവർത്തിക്കുക എന്ന് ബുഖാരിയിലുണ്ടല്ലോ, മുസ്ലിമിലുണ്ടല്ലോ. അപ്പം ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് സാധിക്കുന്നത് പോലെ തർജ്ജമ പറഞ്ഞവൻ നിസ്കരിക്കട്ടെ, മലയാളം പറഞ്ഞ നിസ്കരിക്കട്ടെ, പിന്നീട് വേഗം പഠിച്ചതിന് ശേഷം അവൻ പ്രവർത്തിക്കട്ടെ. അതാണ് ഇസ്ലാമിൻ്റെ കൽപ്പന. ആരെയും പ്രയാസപ്പെടുത്തുന്നില്ല, ആരെയും ബുദ്ധിമുട്ടാക്കുന്നില്ല. അപ്പം നമ്മൾ ഇന്നത്തെ മസ്അല ഒക്കെ പുതുമുസ്ലിം ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ചില കാര്യങ്ങളാണ്. ഇനി നാളെ നമ്മൾ പറയുമ്പോൾ തക്ബീർ, അതുമായി ബന്ധപ്പെട്ട കൈ ഉയർത്തൽ എങ്ങനെയാണ്, കൈ കെട്ടേണ്ടത് എവിടെയാണ്, എങ്ങനെയാണ് കൈ ഉയർത്തേണ്ടത് തുടങ്ങിയ മസ്അലകളാണ് നമുക്ക് പറയാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല
ഇതൊക്കെ അറിഞ്ഞ് മസ്അലകളൊക്കെ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മ.